Hello friends, welcome to my YouTube channel, Susanthsureain. Ellavarum sukhamayirikkunnu ennu vishwasikkatte. Angane 3-4 divasathe downside-inu shesham innu Nifty 128 point uyarnnu 16624-il close cheyirikkunnu. Nammal vicharichathu pole innale cheriya oru reethiyilulla upside namukku kitti. Positive moment like kadannu ennu choichu kaniyal namukku naalathe session kodi parayanundu karanam mattennaal monthly expiry aanu. വിശദമായിട്ടുള്ള അനാലിസിസ് നടത്താം. അതിനു മുന്നേ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. മാത്രമല്ല എക്സ്ക്ലൂസീവ് സ്വിംഗ് സജഷൻസിനും റിസർച്ചുകൾസുമായിട്ട് ചാനലിൻ്റെ ജോയിൻ ബട്ടൺ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു എസ് മാർക്കറ്റിൽ ഇന്നലെ വൺ മോശമില്ലാത്തൊരു അപ്സൈഡ് കിട്ടി. യു എസ് മാർക്കറ്റിൻ്റെ ആ ഒരു ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നിഫ്റ്റി ഇന്ന് മുന്നോട്ട് വന്നത്. മാത്രമല്ല FIIs TIIs സെല്ലിംഗ് മോഡിലാണെങ്കിലും അവർ ഫ്യൂച്ചർ സ്റ്റോക്ക് ഓപ്ഷൻസിൽ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ മെൻഷൻ ചെയ്തതുമാണ്. അതും ഒരു കാരണം. മാത്രമല്ല ഓവർസോൾഡ് ആയിരുന്നു എന്ന് വേണം പറയാൻ. മാർക്കറ്റ് ചെറിയ രീതിയിൽ പുട്ട് കോൾ റേഷ്യോസ് ഒക്കെ 1-ന് മുകളിലേക്ക് 1-ന് താഴേക്ക് വന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു റിക്കവറി നമ്മൾ പ്രതീക്ഷിച്ചു. അത് സംഭവിച്ചു. പിന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോകളുടെ സംഭവമായിരുന്നു. ബജാജ് ഫിൻസെർവിനെ പുതിയതായിട്ടുള്ള AMC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി തുടങ്ങാനുള്ള പെർമിഷൻ വന്നു. അവർക്ക് ഇനി മ്യൂച്വൽ ഫണ്ടുകൾ മാനേജ് ചെയ്യാം. ആ രീതിയിലേക്ക് വന്നു. ആ ന്യൂസ് വളരെ പോസിറ്റീവായിട്ട് തന്നെ മാർക്കറ്റ് എടുത്തു. ബജാജ് ഫിൻസെർവ് ഏകദേശം നല്ല രീതിയിലുള്ള അപ്സൈഡ് ഇന്ന് കാണിക്കുകയും ചെയ്തു. സോ ഓൾ ടുഗെദർ ആ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തു എന്ന് വേണം തന്നെ പറയാൻ. മാത്രമല്ല ഇപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നിഫ്റ്റിയുടെ ലെവലുകൾ നോക്കിക്കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ഒരു പിന്തുണ 16450-ൽ നിൽക്കുന്നു എന്ന് തന്നെ പറയാം. നാളെ മറ്റന്നാൾ എക്സ്പയറിയാണ് വ്യാഴാഴ്ച. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു നാളത്തെ ട്രേഡിംഗ് സെഷൻ വളരെ ക്രൂഷ്യലാണ്. ചിലപ്പോൾ ഇപ്പോൾ ആസ് ഫാർ ആസ് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റൊക്കെ പോസിറ്റീവായിട്ട് തന്നെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. യു എസ് മാർക്കറ്റ് ആയാലും യു കെ ആയാലും പോസിറ്റീവ് തന്നെയാണ് നിൽക്കുന്നത്. സോ അപ്പോൾ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ ഇന്നലെ ആ ഡൗൺ സൈഡിന് ശേഷം ഇന്നത്തെ ഒരു പോസിറ്റീവ് മൂവിലുണ്ടായിരുന്ന ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് 16700 മുകളിൽ നമുക്ക് പ്രതീക്ഷിച്ചേക്കാം. സോ 16700 തന്നെയാണ് ഒരു അപ്പർ സൈഡ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും ഒക്കെ ഇന്ന് നല്ല രീതിയിൽ റാലി ചെയ്തതായിട്ട് കാണാൻ സാധിച്ചു. സോ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ചാൻസ് 16700 മുകളിൽ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പൂർണ്ണമായും റിക്കവർ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയണം. കാരണം ഇന്നതൊരു റിക്കവറി റാലി മാത്രമാണ് നമ്മൾ കണ്ടത്. സോ പ്രോഫിറ്റുള്ള പൊസിഷൻസ് ആണെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. ബുക്ക് ചെയ്തതിന് ശേഷം ലൈറ്റായിട്ടുള്ള പൊസിഷൻസ് ക്യാരി ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ റേഞ്ച് വീണ്ടും 16450-ഉം 16700-ഉം തന്നെയാണ്. വൈഡ് റേഞ്ച് ആയിട്ട് തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇനി എക്സ്പയറിക്ക് ശേഷം മാത്രമാണ് പുതിയൊരു മൂവിനുള്ള സാധ്യത കാണുന്നത്. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ FIIs സെല്ലിംഗ് മോഡിലായിരുന്നു. 1644 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് FIIs നടത്തിയത്. അതുതന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2380 കോടി രൂപയുടെ ബൈങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും നടത്തിയിരിക്കുന്നത്. മെറ്റലിൽ ഇന്ന് ബൈ തിരിച്ചു വരുന്നതായിട്ട് കണ്ടു. മെറ്റൽ സ്റ്റോക്കുകളിൽ ഇന്ന് വളരെ ദിവസത്തിന് ശേഷം മെറ്റൽ സ്റ്റോക്കുകൾ തിരിച്ചു വന്നു. ഇന്ന് മറ്റൊരു കണ്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വരെ നമുക്ക് നിഫ്റ്റി മുകളിലേക്ക് പോകുന്നു, പക്ഷേ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഉള്ള ഓഹരികളിൽ വലിയ വാങ്ങലുകൾ ദൃശ്യമായിരുന്നില്ല. പക്ഷേ ഇന്നത്തോടുകൂടി ചെറിയ രീതിയിൽ ഇന്ന് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുമൊക്കെ വളരെ നാളുകൾക്ക് ശേഷം ഒരു ബൈങ് ഇൻട്രസ്റ്റ് വരുന്നതായിട്ട് കണ്ടു. മാത്രമല്ല ഇന്ന് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും ചെറിയ രീതിയിൽ മുന്നോട്ട് വരുന്നതായിട്ടും കാണാൻ സാധിച്ചു. വളരെ നാളുകളായിട്ട് കെമിക്കൽ സ്റ്റോക്കുകളിൽ വളരെ നല്ല രീതിയിലുള്ളൊരു റാലി കണ്ടിരുന്നു. അതിന് ആക്കം കൂട്ടുന്നത് വണ്ണം ഇന്നൊരു പുതിയ റിപ്പോർട്ടുകളും കൂടി പുറത്തേക്ക് വന്നു. അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഫൈനോൾ അസറ്റേറ്റിൻ്റെ കാശ്, അതായത് വളരെ നല്ല രീതിയിൽ ഈ കെമിക്കലിൻ്റെ പ്രൈസ് കയറിയതായിട്ട് കാണുന്നു. അതായത് ഏകദേശം 15% ഈ ഓഗസ്റ്റിൽ മാത്രം ഈ ഒരു ഫൈനൽ അസറ്റേറ്റിൻ്റെ പ്രൈസ് കൂടിയതായിട്ടാണ് കാണിക്കുന്നത്. അതിന് ഈ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഏകദേശം $780 പെർ
ടൺ ഉണ്ടായിരുന്നത് ഏകദേശം ഉയർന്ന് $890 $890 പെർ ടൺ ആയിട്ട് മാറിയിരിക്കുന്നു. ഏകദേശം നല്ലൊരു എമൗണ്ട് ഓഫ് വർധനവാണ് ഈ ഒരു പർട്ടിക്കുലർ കെമിക്കലിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പം ഇതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട സപ്ലൈ ഷോർട്ടേജാണ് കാരണം. കമ്പനികളിൽ പ്രധാനപ്പെട്ട നിർമ്മാതാക്കളിൽ നിന്നും ഈ ഇതിൻ്റെ സപ്ലൈ കുറഞ്ഞതാണ് ഈ ഒരു വില വർധനവ്ക്ക് കാരണം എന്നാണ് അറിയുന്നത്. അതിൻ്റെ ഒരു ചുവട് പിടിച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് കമ്പനികളായിട്ടുള്ള ദീപക് നൈട്രേറ്റും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ കെമിക്കൽസുമാണ് HOCL ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ആ രണ്ട് സ്റ്റോക്കുകളിലും ഇന്ന് നല്ല രീതിയിലുള്ള റാലി നമുക്ക് കാണാൻ സാധിച്ചു. HOCL ഏകദേശം 35 രൂപയ്ക്ക് അപ്പർ സർക്യൂട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇതൊരു ന്യൂസിൻ്റെ പുറത്താണ് ഇത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ബ്രേക്കൗട്ട് നടത്തിയതെന്നാണ് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ സിറ്റി ഇൻ്റർനാഷണൽ ബ്രോക്കറായിട്ടുള്ള സിറ്റി റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ മുകളിൽ ഒരു റിപ്പോർട്ട് ഇന്ത്യയിലേക്ക് ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കൊറോണ വേവിൻ്റെ രണ്ടാമത്തെ അവസ്ഥയിൽ ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് കമ്പനികളെ ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവായിട്ടാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഏകദേശം 118% വളർച്ചയാണ് പ്രോപ്പർട്ടി രജിസ്ട്രേഷനിലും മറ്റും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സെയിൽസ് വളരെ നല്ല രീതിയിൽ വന്നിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന ഫെസ്റ്റിവൽ സീസണിൽ വീണ്ടും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബിൽഡേഴ്സ് അവരുടെ ഓഫറുകളും മറ്റും മുന്നോട്ടേക്ക് നീക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിലുള്ള ഗ്രോത്താണ് റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ ഈ പറയുന്ന സിറ്റി എക്സ്പെക്ട് ചെയ്യുന്നത്. അവരുടെ റിപ്പോർട്ടിൽ പറയുന്ന സ്റ്റോക്കുകൾ പ്രധാനപ്പെട്ടും അവർ ഏറ്റവും പ്രിഫറബിളായിട്ട് സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് ഒന്ന് ഫോണിക്സ് മില്ലാണ്. ഫിനിക്സ് മില്ലുകൾ ഇനിയിപ്പോൾ ലോക്ക്ഡൗൺ അൺലോക്കിൻ്റെ ഭാഗമായിട്ട് മോളുകളും മറ്റും തുറന്ന് പ്രവർത്തിക്കാൻ പോകുന്നു. അപ്പം ഫിനിക്സ് മില്ലുകളിൽ അവർക്ക് വളരെ നല്ല പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ കാണിക്കുന്നത്. അതിന് അവർ പ്രതീക്ഷ വയ്ക്കുന്ന രണ്ട് ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ഒന്ന് ശോഭ ഡെവലപ്പേഴ്സും അതുപോലെ തന്നെ ഒബ്രായ് റിയാലിറ്റിയുമാണ്. അതുപോലെ തന്നെ അതേ സമയത്ത് അതേ സെക്ടറിൽ നിന്നുള്ള ഒരു കമ്പനിയിൽ നിന്നും ദൂരെ നിൽക്കാനും അവർ പറയുന്നു. സെൽ റേറ്റിങ്ങിലേക്ക് കൊടുത്തിരിക്കുന്നു. ആ സെക്ടർ ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവ് ആണെങ്കിലും അവർ DLF വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഔട്ട്ലുക്ക് സെൽ ഔട്ട്ലുക്കാണ് അവർ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ബജാജ് ഫിൻസെർവിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് സെബിയിൽ നിന്നുള്ള അപ്രൂവൽ, മ്യൂച്വൽ ഫണ്ടുകളും അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ കിട്ടിയെന്നുള്ളതാണ്. പിന്നെ ആപ്റ്റസ് വാല്യൂയുടെ ലിസ്റ്റിംഗ് ഇന്ന് നടക്കുകയുണ്ടായി. 333 രൂപയ്ക്കാണ് അത് ലിസ്റ്റിംഗ് നടന്നത്. IPO പ്രൈസ് 353 ലിസ്റ്റ് ചെയ്തത്. അതിൽ താഴെ വന്നു. കെംപ്ലാസ്റ്റിൽ ഏകദേശം 550 ലിസ്റ്റ് ചെയ്തത്. 541 IPO പ്രൈസ് ഉണ്ടായിരുന്നത്. അത്രമാത്രം ഒരു കറക്ഷൻ ചെറിയ രീതിയിലെങ്കിലും IPO മാർക്കറ്റിൽ വന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് കെമിക്കൽ സെക്ടറുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടാണ്. ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റായിട്ടുള്ള പോളി ടെട്രാ ഫ്ലൂറോ എത്തലീൻ അവർ റഷ്യയിൽ നിന്നുമാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത്. പ്രത്യേകിച്ചും ഈ കെമിക്കൽ വരുന്നത് ഈ റഷ്യയിൽ നിന്നുള്ള ഇമ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു കെമിക്കലിൻ്റെ മുകളിൽ ഇന്ത്യൻ ഗവൺമെൻറ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ചുമത്തുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കമ്പനിക്ക് തന്നെയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വരാൻ സാധ്യതയുള്ളത്. അപ്പം ആ ഒരു ന്യൂസിൻ്റെ പുറത്താണ് ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് ഇന്ന് നല്ല രീതിയിലൊരു റാലി കണ്ടത്. അതുതന്നെ ഈ കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ടുള്ള വണ്ടർല ഹോളിഡേ അവരുടെ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ കൊച്ചിയിൽ ഉള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക് September 1 തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പിന്നെ കുറച്ച് ഓർഡറുകളുടെ വാർത്തകളും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു. ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് അവർ 370 കോടി രൂപയുടെ ഓർഡർ ONGCയിൽ നിന്നും അവർക്ക് കിട്ടിയിരിക്കുന്നു. ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് അതിന് ജിൻഡാൽ ഡ്രില്ലിങ്ങിന് ഏകദേശം 350 കോടി രൂപയുടെ ഓർഡർ അവർക്കും ONGCയിൽ നിന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കെർബ എക്സ്ക്രൂഷൻസിൽ നിന്നും അവരുടെ ബാറ്ററി ഡിവിഷന് നല്ലൊരു ഓർഡർ, വലിയൊരു രീതിയിലുള്ളൊരു ഓർഡർ വന്നതായിട്ട് കമ്പനി എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കുന്നു. അതിന് ടാറ്റാ പവറിനെ സംബന്ധിച്ചിട്ട് 150 MW ഒരു സോളാർ പവർ പ്രോജക്റ്റ് അവർ രാജസ്ഥാനിൽ കമ്മീഷൻ ചെയ്തതായിട്ട് അറിയുന്നു. മാത്രമല്ല സുപ്രീം കോർട്ട് ഭാരതി എയർടെല്ലിൻ്റെ ഒരു അപ്പീൽ, അത് വീഡിയോകോണിൻ്റെ കിട്ടാനുള്ള പൈസയിൽ നിന്നുള്ള ഒരു ഡ്യൂസിൻ്റെ പുറത്തുള്ള ഒരു അപ്പീലിനെ അത് കോർട്ട് റിജക്റ്റ് ചെയ്തിരിക്കുന്നു. അത് 3 ആഴ്ചത്തെ സമയത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണെന്നാണ് അറിയിച്ചത്. അതുപോലെ തന്നെ ഇന്ന് അസറ്റ് മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന തീരുമാനം, പോർട്ടുകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അസറ്റുകളൊക്കെ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന അസറ്റുകൾ അത് ഗവൺമെൻറ് പ്രൈവറ്റ് പാർട്ടികൾക്ക് കൊടുക്കാനും തിരിച്ച് BOT അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് തന്നെ അത് ഓൺ ചെയ്യും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് പ്രധാനപ്പെട്ട ബെനിഫിഷ്യറി ആവാൻ സാധ്യതയുള്ള കമ്പനികളായിട്ടുള്ളവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പരിഗണന കിട്ടും. പ്രത്യേകിച്ചിട്ടും അദാനി പോർട്ട് അല്ലെങ്കിൽ അദാനി എൻ്റർപ്രൈസസ് പോലുള്ള കമ്പനികൾക്ക് അതിൻ്റെ ഗുണഫലമായേക്കാം. കഴിഞ്ഞ ആഴ്ച മുതലേ നമ്മുടെ ഗ്രൂപ്പിലെ അദാനി എൻ്റർപ്രൈസസും അദാനി പോർട്ടും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് വളരെ ശക്തമായിട്ട് ഹോൾഡ് ചെയ്യുക എന്ന് തന്നെയാണ് പറയാനുള്ളത്.
അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്നത്തെ മാർക്കറ്റ്. ഒരു കാര്യമാണ് ഓർമ്മിക്കേണ്ടത്, മറ്റന്നാൾ എക്സ്പയറിയാണ്, അത് മന്ത്ലി എക്സ്പയറിയാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നത്തെ സെഷൻ ആയതുകൊണ്ട് തന്നെ ഒരു വോളറ്റൈൽ സെഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പർ സൈഡിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിക്കഴിഞ്ഞാലും 16,450 ഇപ്പോൾ മാർക്കറ്റ് നല്ല ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് തന്നെ ആയിരിക്കും എന്ന് തന്നെ കാണാം. അതുപോലെ 16,700 അതുപോലെ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ഷോർട്ട് കവറേജും ചെറിയൊരു റാലി നമുക്ക് അവിടെയും കിട്ടാനുണ്ട്. 16,700 മുകളിലുള്ള ക്ലോസിംഗ് ഓക്കെ അടുത്ത നിഫ്റ്റിയുടെ റാലിക്കുള്ള തുടക്കമാക്കി അയക്കാം എന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നുള്ള ട്രെൻഡുകളും ഇതുപോലുള്ള ഈ ആഴ്ച അവസാനം വീണ്ടും ഫെഡറൽ റിസർവിൻ്റെ നോട്ട്സിൻ്റെ മിനിറ്റ്സിൻ്റെ ഡീറ്റെയിൽസുമായിട്ടുള്ള എക്സ്പ്ലനേഷൻസൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇനി GDP ഫിഗർ നമുക്ക് വെള്ളിയാഴ്ച മാർച്ച് ഏപ്രിൽ ടു ജൂൺ ക്വാർട്ടർ GDP വരാനുണ്ട്. അതുപോലെ തന്നെ മന്ത്ലി എക്സ്പയറി, ഇതൊക്കെ ഈ ആഴ്ചയെ സംബന്ധിച്ച് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. നമ്മൾ വരുന്ന സ്റ്റോക്കുകൾ ഡീസൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നിൽക്കാതെ, നമുക്കറിയാം കറക്ഷൻസ് മാർക്കറ്റിൻ്റെ ഭാഗമാണ്, അതിൽ പേടിക്കാതിരിക്കുക. അപ്പോൾ ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കാശുമായിട്ട് നിൽക്കുക, കറക്ഷൻസ് വരുമ്പം എൻട്രി ചെയ്ത് വീണ്ടും നമുക്ക് സ്റ്റോക്കുകൾ എൻട്രി ചെയ്യാവുന്നതാണ്. സ്റ്റോക്കുകൾ ഒരുപാടുണ്ട്, ഓഹരികൾ ഒരുപാടുണ്ട്, നമുക്ക് വീണ്ടും കിട്ടും. കിട്ടിയ പ്രോഫിറ്റ് കളയാതിരിക്കുക, ചെറിയ രീതിയിൽ ബുക്ക് ചെയ്ത് മാറുക. നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ലൈൻ സ്റ്റോക്കുകളാണെങ്കിൽ നിങ്ങൾക്ക് കാത്തിരിക്കാം, കാരണം പ്രശ്നങ്ങളൊന്നും. പെനൽറ്റി പോലുള്ള സ്റ്റോക്കുകളാണെങ്കിൽ പോലും 100-200 രൂപ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് റിക്കവറി വരുന്ന സമയത്ത് നമുക്ക് 1-2 ദിവസം കൊണ്ട് തന്നെ അത് റിക്കവറി ചെയ്ത് വരുന്നതായിട്ട് കാണാം. ചില സ്റ്റോക്കുകളിൽ നമ്മൾ ഫണ്ടമെൻ്റലി അത്ര സ്ട്രോങ് അല്ലാതെ ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട്സോ അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് പ്ലേ പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ പോയി പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റിക്കവർ ചെയ്യാൻ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് പേടിക്കുക. അല്ലാതെ സംബന്ധിച്ചിട്ട് ഫ്രണ്ട് ലൈനും മിഡ് ക്യാപ്പിലും നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള കമ്പനികൾ തന്നെയാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യുക. ചെറിയ പ്രോഫിറ്റുകളൊക്കെ ആണെങ്കിൽ, ചെറിയ മോശമില്ലാത്ത ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് മാറി ചിലപ്പോൾ വീണ്ടും ഒരു റീ എൻട്രിക്കുള്ള ചാൻസ് മാർക്കറ്റ് തരും, ആ സമയത്ത് എൻട്രി ചെയ്യാം. ഇപ്പോൾ തന്നെ നിഫ്റ്റി 16,395 ഇന്നലെ ടച്ച് ചെയ്തതാണ്, അവിടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 16,600 വന്നിരിക്കുന്നത്. സോ നമുക്ക് ചാൻസസ് അല്ലെങ്കിൽ ഓഹരികളിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും ഉണ്ട്, അത് ഓർമ്മിക്കുക. അധികം ടെൻഷൻ ആയിട്ട് താഴെ വരുമ്പോൾ സമയത്ത് പാനിക് ആവാതിരിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ നന്ദി, നമസ്കാരം.